ഹൈപ്പർസോണിക് മിസൈലുകൾ ഭാവിയിൽ ഇന്ത്യൻ നാവികസേന യുദ്ധക്കപ്പലുകളുടെ ശക്തി ഇരട്ടിയായി വർദ്ധിപ്പിക്കും ഹൈപ്പർസോണിക് മിസൈൽ ക്ലബ്ബിൽ ഇന്ത്യ ഇടം പിടിച്ചത് ചൈനയ്ക്കുള്ള കനത്ത തിരിച്ചടിയാണ് ഹൈപ്പർസോണിക് മിസൈലുകളുടെ പരീക്ഷണം വിജയകരമായി പൂർത്തീകരിച്ചതോടെ ഇന്ത്യ പുതിയ നേട്ടങ്ങളുടെ കൊടുമുടിയിൽ എത്തിയിരിക്കുന്നു എന്നാൽ ഇത് ചൈനയ്ക്കുള്ള കനത്ത വെല്ലുവിളി അതിർത്തിയിൽ ചൈന പ്രകോപനം ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ പുതിയ നേട്ടം കൈവരിച്ചിരിക്കുന്നതും ഏറെ ശ്രദ്ധേയമാണ് തദ്ദേശീയ ഹൈപ്പർസോണിക് ടെക്നോളജി ഡെമോൺസ്ട്രേഷൻ വെഹിക്കിൾ അടുത്ത തലമുറ ആയുധങ്ങളിൽ ഉൾപ്പെടുത്താവുന്ന സാങ്കേതിക വിദ്യയാണ് ചൈനീസ് നാവികസേനയുടെ ആൻറ്റിഷിപ്പ് ബാലിസ്റ്റിക് മിസൈൽ നീക്കത്തെ ഇന്ത്യൻ നാവികസേനയ്ക്ക് പ്രതിരോധിക്കാനുള്ള ഒരു മാർഗവുമാണിത് ചൈനീസ് ആൻറ്റിഷിപ്പ് ബാലിസ്റ്റിക് മിസൈലിനേക്കാൾ മുകളിലാണ് ഇന്ത്യയുടെ ഹൈപ്പർസോണിക് ടെക്നോളജി ിആർ ഡിഒ ആണ് എച്ച് ആർ ടി ഡി വി ടെസ്റ്റ് പേടകം വികസിപ്പിച്ചെടുത്തത് ഇത് ഹ്രസ്വ ഹ്രസ്വദൂര പരിധിയുള്ള പോർമുനകൾ വഹിക്കാവുന്ന ഒന്നാണ് ഒരു ആന്റിഷിപ്പ് മിസൈലിന്റെ അതേ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നൂറുകണക്കിന് മിസൈലുകൾ സഞ്ചരിക്കാൻ ഇനിയും കഴിയും നിലവിലെ മിസൈലുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കുറഞ്ഞ പരിധിയിൽ വർദ്ധിച്ച വേഗം ലഭിക്കുന്നതാണിത് ഹൈപ്പർസോണിക് മിസൈലുകൾക്ക് എപ്പോഴും ഉപയോഗപ്രദമായ ഒരു പരിധി ഉണ്ടായിരിക്കാം എന്നാൽ അവയുടെ വേഗം കാരണം ശത്രുക്കൾക്ക് കണ്ടെത്താനും പ്രതിരോധിക്കാനും ഏറെ പ്രയാസകരമാകും നിലവിൽ ചൈന അവരുടെ നാവികശേഷി വികസിപ്പിക്കുകയാണ് ഇന്ത്യയെ അടിക്കുന്നതിനുള്ള കോപ്പ് കൂട്ടുകയുമാണ് ചൈനയിൽ ഹൈപ്പർസോണിക് ആന്റിഷിപ്പ് മിസൈൽ ഉണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നിരവധി ആധുനിക ആയുധ പദ്ധതികളുണ്ട് അവരുടെ പല യുദ്ധ കപ്പലുകളും ഉയർന്ന പ്രകടനമുള്ള ആന്റിഷിപ്പ് മിസൈലുകൾ വഹിക്കാവുന്നതാണ് ആന്റി മിസൈൽ ബാലിസ്റ്റിക് മിസൈലുകളും ചൈനീസ് കപ്പലുകളിലുണ്ട് എന്നാൽ ഇന്ത്യയുടെ ഹൈപ്പർസോണിക് ആന്റിഷിപ്പ് മിസൈലുകൾ ചൈനീസ് നാവികസേനയ്ക്ക് തലവേദനയാകും ഇന്ത്യ ഹൈപ്പർസോണിക് മിസൈലുകളിൽ നേട്ടം കൈവരിക്കുമെന്ന് ചൈന കരുതിയതേയില്ല എന്നാൽ ചൈനയുടെ കണക്കുകൂട്ടലുകളെ തകർത്താണ് ഇന്ത്യ കുതിച്ചുയർന്നിരിക്കുന്നത് ഇതിലും വലിയ അടി ഇനി ചൈനയ്ക്ക് കിട്ടാനില്ല ബ്രഹ്മോസ് ടു എന്നറിയപ്പെടുന്ന ഹൈപ്പർസോണിക് ആന്റിഷിപ്പ് മിസൈൽ നിർമ്മാണവുമായി ഡിആർഡിഒ പ്രവർത്തിക്കുന്നുണ്ട് ഇത് വൈകാതെ തന്നെ പരീക്ഷിക്കുന്നതായിരിക്കും ഇത് ശബ്ദത്തിന്റെ മൂന്നിരട്ടി വേഗത്തിൽ പറക്കുന്നതാണ് മാക്രി ആണ് വേഗം റഷ്യയുമായി സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഇത് പി എയ്റ്റ് ഹൺഡ്രഡ് ഒനിക്സ് മിസൈലിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് കൂടാതെ ഉയർന്ന ക്രൂസിംഗ് വേഗത്തിൽ എത്താൻ ഒരു റാം ജെറ്റ് ഉപയോഗിക്കുന്നു യാന്ത്രികമായി പറഞ്ഞാൽ ഒരു തരം ജെറ്റ് എഞ്ചിനാണ് റാം ജെറ്റുകൾ എന്നാൽ ഊർജം ഉൽപ്പാദിപ്പിക്കാൻ ആരംഭിക്കുന്നതിന് ഇത് ശബ്ദത്തിന്റെ വേഗത്തിൽ സഞ്ചരിക്കേണ്ടതുണ്ട് അവയെ വേഗത്തിലാക്കാൻ ഒരു ലോഞ്ച് ബൂസ്റ്ററും ആവശ്യമാണ് ഹൈപ്പർസോണിക് മിസൈലുകൾ മാക് സിക്സിനേക്കാൾ വേഗത്തിൽ പറക്കുന്നതിന്റെ ഇരട്ടി വേഗമുള്ളതായിരിക്കും സൂപ്പർസോണിക് ജ്വലന റാം ജെറ്റിനെ സൂചിപ്പിക്കുന്ന ഒരു സ്ക്രാം ജെറ്റ് ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത് ഇതൊരു റാം ജെറ്റിനേക്കാൾ ലളിതമാണ് പക്ഷേ ലക്ഷ്യത്തിലേക്ക് ഇതിലും വേഗത്തിൽ പോകാനും സാധ്യമാകും റഷ്യൻ ത്രീ എം ട്വന്റി ടു സിർകോൺ ആണ് ഹൈപ്പർസോണിക് ആന്റിഷിപ്പ് മിസൈലിന്റെ നിലവിലെ അളവുകൊൽ ഇതിപ്പോൾ യുദ്ധ കപ്പലുകളിലും അന്തർവാഹിനികളിലും സേവനത്തിലേക്ക് പ്രവേശിക്കുകയാണ് സംയുക്ത ഇന്ത്യൻ റഷ്യ പദ്ധതിയായ ബ്രഹ്മോസ് സിർകോണിനോട് വളരെ സാമ്യമുള്ളതായി തോന്നും എന്നാൽ എച്ച് എസ് ടി വി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് വ്യക്തവുമല്ല അതിർത്തിയിൽ ചൈന നീക്കം നടത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഇന്ത്യ സർവസജ്ജമാണ് ഇന്ത്യ പഴയ ഇന്ത്യയല്ലെന്ന് ചൈനയ്ക്ക് വീണ്ടും ബോധ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്